ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് പ്രഭാതം കാണുവാൻ, ഉണരുവാൻ, കർത്താവിൻ്റെ കൃപയാൽ ഈ വചനം കേൾക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് കർത്തൃദിവസമാണല്ലോ. ദൈവപാദപീഠത്തിൽ മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും അനുഭവിച്ചറിയുവാൻ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും നല്ല ദിവസങ്ങളിലൊന്ന് ആയി പരിഗണിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ വലിയ കൃപ, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഇന്നേ ദിവസം നവീൻ നമുക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമുക്കിന്നത്തെ ധ്യാനത്തിലേക്കും ദൈവാലോചനയിലേക്കും കർത്താവിന് നമ്മളോട് ഇന്നും പറയാനുള്ളത് കേൾക്കാൻ ശ്രദ്ധയോടെ ചെവി തിരിച്ച് വചനത്തിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. യിരെമ്യാ പ്രവചനത്തിലെ ഒരു വാക്യം നിങ്ങളോട് പറഞ്ഞ് അതിൽ നിന്ന് മറ്റ് ചില വാക്യങ്ങളിലേക്ക് കൂടി പോയി ആലോചനയായി ദൂതായി ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യം നിങ്ങളിൽ നിവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെ ഞാൻ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. യിരെമ്യാവ് 33:14 വാക്യം ഇങ്ങനെയാണ്: ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാഗ്രഹത്തോടും അരളി ചെയ്ത നല്ല വചനം നിവൃത്തിയാകുന്ന കാലം വരും എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ അരളി ചെയ്ത വചനങ്ങൾ നിവൃത്തിയാകുന്ന കാലം വരും. ദ ടൈം ഈസ് കമ്മിങ്. ഒരു കാലം വരികയാണ്, വരാനിരിക്കുന്ന കാലം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് യിരെമ്യാവിൽ പറഞ്ഞിരിക്കുന്ന ഒരു 3-4 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ജീവിതത്തിന് നമുക്ക് ഇപ്പോഴത്തെ കാലം, ഇന്നലെ കഴിഞ്ഞു പോയ കാലം, ഇനി വരാനിരിക്കുന്ന കാലം, ഇങ്ങനെ 3 ഭാഗങ്ങളുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. ഇന്നലകളിൽ ഒരുപക്ഷെ ഓർമ്മകൾ കൂടുവയ്ക്കുന്ന ഒത്തിരി ചിന്തകൾ, നഷ്ടങ്ങളായിരിക്കാം, ചിലപ്പോൾ ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്നതായിരിക്കാം, സന്താപം തോന്നുന്നതായിരിക്കാം, അങ്ങനത്തെ കുറേ ചിന്തകൾ തരുന്ന കാലം പിന്നാമ്പുറത്ത് കണ്ടേക്കാം. ഇന്ന് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലം ചിലപ്പോൾ അത്ര സുന്ദരമായിരിക്കില്ല. പരുക്കൻ പ്രതലങ്ങളിലൂടെ വളരെ പ്രതിസന്ധികൾ നേരിട്ട് മുന്നേറുന്ന കാലമായിരിക്കാം. എന്നാൽ തിരുവെഴുത്തിൻ്റെ ഒരു പ്രത്യേകത പറയാം, വചനം, ദൈവം, ദൈവിക പദ്ധതി നമുക്ക് ഭയങ്കര പ്രതീക്ഷ തരുന്നതാണ്. ഭാവികാലമാണ് വേദപുസ്തകത്തിൽ ദൈവോദനത്തിൻ്റെ അതിപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. ഇന്നിവിടെ സഹിക്കുന്നതും ഇന്നിവിടെ ചെയ്യുന്നതൊക്കെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം രക്ഷിക്കപ്പെടൽ, അതാണല്ലോ വേദപുസ്തകം പ്രഭാഷണം നടത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആളുകളെ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ആ കൂടെ കടമുണ്ടെങ്കിൽ, കുടുംബ പ്രശ്നമുണ്ടെങ്കിൽ, മക്കളെക്കുറിച്ച് ഭാരമുണ്ടെങ്കിൽ, വഴിയടഞ്ഞിരിക്കുന്നെങ്കിൽ, ഈ ആനുകാലികമായിട്ട് നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ധൈര്യപ്പെടുത്തി ദൈവത്തിൻ്റെ ആശ്രയിച്ച് ദൈവത്തിൽ നിന്ന് ആ കാര്യങ്ങൾക്കൊരു നടപടി ഉണ്ടാക്കുക എന്നുള്ളത് വേദപുസ്തകം നിഷേധിക്കുന്ന കാര്യമല്ല. പക്ഷെ ഒരു ഭാവികാലത്തെ ചൂണ്ടിക്കാണിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇന്ന് എങ്ങനെയെങ്കിലും കഷ്ടി ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ചിന്തകൾ മാത്രം എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥമല്ല ബൈബിൾ. ഒരു പ്രഭാഷകന്, ഒരു തിരുവചന ശുശ്രൂഷകന് ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം പിടിച്ചു നിൽക്കാൻ, ഇപ്പോഴത്തെ കാര്യങ്ങളെ തരണം ചെയ്യാൻ, ഇപ്പോൾ മുമ്പിൽ കിടക്കുന്ന തടങ്കൽപ്പാറകളെ തള്ളിമാറ്റി കാര്യമെങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ, അതിനുവേണ്ടി മാത്രം ചില ഉപദേശങ്ങൾ തന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരു ഭാവി കാലമാണ്, ഒരു വരാനിരിക്കുന്ന കാലമാണ്. ആ കാലത്തെ ഓർത്തുകൊണ്ടാണ് ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ലെന്നാണ് നാം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നോടെ പറയട്ടെ വാക്ക്: നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പോൾ ഈ കാലം കഷ്ടങ്ങൾ നിറഞ്ഞതായിരിക്കും, പക്ഷെ വരാനിരിക്കുന്ന കാലം അത് ശുഭപ്രതീക്ഷകൾ തരുന്നതാണ്. കേവലം വാചകമല്ല, ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി മോഹന വാഗ്ദാനങ്ങളുമല്ല. ഈ ഇലക്ഷൻ ടൈമിലൊക്കെ എല്ലാ പാർട്ടിക്കാരും തരുന്ന പോലെ ഒരു പ്രകടനപത്രികയല്ല ബൈബിള്. പിന്നെയോ, ഉള്ളതാണ്, സത്യമാണ്, സംഭവ്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. എനിവേ, ഈ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെ യിരെമ്യാവിൽ കൂടെ ദൈവം അരളി ചെയ്യുകയാണ്. എന്താ അരളി ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് അരളി ചെയ്ത നല്ല വചനം നിവൃത്തിയാകുന്ന കാലം വരും. ഇവിടെ നല്ല വചനം നിവൃത്തിയാകുന്ന എന്നാണ് നമ്മുടെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നെങ്കിലും, ഫുൾഫിൽ ദ ഗോഡ് പ്രോമിസ് അല്ലെങ്കിൽ ഗുഡ് പ്രോമിസ്, നല്ല വാഗ്ദത്തങ്ങൾ,
ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത നല്ല വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകുന്ന കാലം വരും. അപ്പോൾ നിങ്ങൾ ഓർത്തോളണം, വരാനിരിക്കുന്ന കാലം. ഇന്ന് മനസ്സിലൊന്ന് കരുതിക്കേ, എൻ്റെ ജീവിതത്തിലെ വരാനിരിക്കുന്ന കാലം. രാഷ്ട്രീയപരമായിട്ട് സാമൂഹ്യപരമായിട്ട് ഒരുപക്ഷെ മുന്നോട്ട് കടക്കുന്ന കാര്യങ്ങളിൽ എക്കണോമിക്കലായിട്ട് ഭൂമിയുടെയും പ്രകൃതിയുടെയും നിലവാരമനുസരിച്ച് ശാസ്ത്രീയ നിലവാരങ്ങളും ഈ വിഷയങ്ങളെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകളുടെ അഭിമതവും അനുസരിച്ച് വരാനിരിക്കുന്ന കാലങ്ങൾ വലിയ പ്രശ്നങ്ങളുടെ കാലമാണ് വരാനിരിക്കുന്നത്. ഗ്ലോബൽ വാർമിങ്, ടെററിസം, പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ്, പിന്നെ രാജ്യങ്ങളിലെ വലിയ പ്രതിസന്ധികൾ, ഈ കൊറോണ, വിസ ക്യാൻസലിങ് എന്ന് വേണ്ട വലിയ വലിയ പ്രയാസങ്ങൾ ലോകം നേരിടുമ്പോൾ വരാനിരിക്കുന്ന കാലം അത്ര സുന്ദരമല്ലെന്ന് പ്രകൃതിയാ പറയുമ്പോൾ ദൈവം ഇന്ന് നമ്മളോട് പറയുന്നു, ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ നിന്നോട് അരളി ചെയ്ത നല്ല വാഗ്ദത്തങ്ങളുണ്ട്. വരാനിരിക്കുന്ന കാലം നല്ല വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോകുന്ന കാലമാണ്. ഹല്ലേലൂയ. വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ഒന്ന് മനസ്സ് തുറന്ന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പറ. വിശ്വാസത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ഇന്ന് കഷ്ടങ്ങൾ നിറഞ്ഞ കാലമാണ്. ഇന്ന് കയ്യിൽ 10 രൂപ എടുക്കാനില്ലാത്ത കാലമാണ്. ഇന്ന് വാടക വീട്ടിൽ കിടക്കുന്ന കാലമാണ്. ഇന്ന് ഒന്നും രണ്ടും പറഞ്ഞ് എന്നും എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയാലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പാസ്റ്ററേ എന്ന് പറയുന്നൊരു കാലമാണ്. ഇന്ന് നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്ന കാലമാണ്. പക്ഷെ ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് യിരെമ്യാവിലൂടെ പറഞ്ഞിരിക്കുന്നു, വരാനൊരു കാലമുണ്ട്. വരാനിരിക്കുന്ന കാലം ഞാൻ നിങ്ങളോട് അരളി ചെയ്ത നല്ല വാഗ്ദാനങ്ങൾ നിറവേറാനിരിക്കുന്ന കാലമാണ് വരാനിരിക്കുന്ന കാലം. എനിക്ക് 2-3 വാക്യങ്ങളുടെ യിരെമ്യാ പ്രവചനത്തിൽ നിന്ന് തന്നെ പറയണം. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ 1-2 വാക്യത്തിൽ കൂടി പോകട്ടെ. 49-ാമത്തെ അധ്യായം, യിരെമ്യാ പ്രവചനം 49-ാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ 2-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. 49-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം അതെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ ഞാൻ അമ്മോന്യരുടെ രബ്ബയിൽ യുദ്ധത്തിൻ്റെ ആർപ്പുവിളി കേൾക്കുന്ന കാലം വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. കേട്ടോളണം, ഒരു കാലം വരുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അതൊരു യുദ്ധത്തിൻ്റെ ആർപ്പുവിളിയുടെ കാലമാണെന്നാണ് എഴുതി തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ അടുത്ത വാക്കുകൾ കേട്ടോളണം: അരുളിച്ചെന്ന കേൾപ്പിക്കുന്ന ആ കാലം വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് അത് ശൂന്യമായി കൽക്കുന്നാകും, അതിൻ്റെ പുത്രി നഗരങ്ങളും തീ പിടിച്ചു വെന്തുപോകും. ഇസ്രായേൽ തന്നെ കൈവശമാക്കിയവരെ കൈവശമാക്കും എന്ന് യഹോവ അരളി ചെയ്യുന്നു. ഞാൻ ആ വാക്ക് മാത്രം എടുക്കട്ടെ. ദേ ഒരു കാലം വരുന്നു, യുദ്ധമൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ അവിടെ ഇസ്രായേലിനെ സംബന്ധിച്ച് എഴുതിയിരിക്കുകയാണ്, ഇസ്രായേലെ നിന്നെ കൈവശമാക്കി, നിന്നെ പിടിച്ചു വച്ചിരുന്ന, നിന്നെ ഒതുക്കി വച്ചിരുന്ന, നിന്നെ ഹോൾഡ് ചെയ്തിരുന്നവരെ നീ ഹോൾഡ് ചെയ്യുന്ന കാലം വരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ യുദ്ധങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ കാലമാണ്. അതെന്തുകൊണ്ടാണ്? ഇത് വീണുപോയ ലോകത്തെ, വീണുപോയ ലോകം എന്ന് പറഞ്ഞാൽ എന്താ, സാത്താൻ നിമിത്തം മനുഷ്യൻ ദൈവസന്നിധിയിൽ വീണുപോയി. ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം വെച്ച വ്യവസ്ഥകളിൽ നിന്നും മനുഷ്യനും മനുഷ്യന് വേണ്ടി വെച്ച പദ്ധതികളും വീണുപോയി. അപ്പോൾ ഇവിടെ സാത്താൻ്റെ സന്നിവേശമുണ്ട്. ഈ ലോകം മുഴുവൻ പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, ഇവിടെ ആയിരിക്കുമ്പോൾ പ്രശ്നങ്ങളും കലുഷിതമായ എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ പ്രതീക്ഷയുള്ള ദൈവത്തിന് വേണ്ടി ദൈവം പറയുകയാണ്, നിന്നെ പിടിച്ചു വെച്ച, നിന്റെ നന്മ പിടിച്ചു വെച്ച, നിന്റെ മക്കളെ പിടിച്ചു വെച്ച, നിന്റെ സന്തോഷം പിടിച്ചു വെച്ച, നിന്റെ സമാധാനം പിടിച്ചു വെച്ച, നീ അനുഭവിക്കേണ്ടിരുന്ന സകല നന്മകളും പിടിച്ചു വെച്ച്, നിന്നെ ഒറ്റപ്പെടുത്തി, നിന്നെ പിച്ച് ചീന്തിയതുപോലെ, കടലാസ് ചുരുട്ടിയതുപോലെ, പഴുന്തുണി ചുരുട്ടിയതുപോലെ ചുരുട്ടി വെച്ചൊരു കാലമുണ്ട്. പക്ഷെ ദൈവം പറയുന്നു, ആ ചുരുട്ടിയവനെ ചുരുട്ടുന്നൊരു കാലം വരികയാണ്. കേട്ടോ, സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ എന്താ വാക്ക് എഴുതിയിരിക്കുന്നത്? സ്തോത്രോട് എഴുതിയിരിക്കുന്നു, നിന്നെ കൈവശമാക്കിയവരെ നീ കൈവശമാക്കുന്ന കാലം വരുന്നു. സ്തോത്രം, അനധികൃതമായിട്ട് നിൻ്റെ നന്മകൾ പിടിച്ചു വെച്ചു, നീയും നിൻ്റെ മക്കളും അനുഭവിക്കേണ്ട നിൻ്റെ വീട്ടിലെ സമാധാനം ആരോ മൊബൈലിൽ കൂടെ, ഫേസ്ബുക്കിൽ കൂടെ, ഇന്നത്തെ ഈ ആധുനിക മീഡിയയിൽ കൂടെ പതുക്കെ പതുക്കെ നിന്നോട് കാട്ടേണ്ട സ്നേഹം വേറെ ആരോ പിടിച്ചെടുത്തു, നിൻ്റെ മക്കൾക്ക് കിട്ടേണ്ട നന്മ ആരുമറിയാതെ അയച്ചു കൊടുത്തു. ദൈവം പറയുന്നു, തിരിച്ചു പിടിക്കുന്ന കാലം വരികയാണ്. വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ഇന്ന് രാവിലെ, ഈ ഞായറാഴ്ച രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം സ്തോത്രം, ദൈവസന്നിധിയിൽ വചനം ധ്യാനിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് യിരെമ്യാ പ്രവചനത്തിലെ ഈ വാക്യങ്ങളെന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ജനത്തോട് പറ, അവരെ പിടിച്ചു വെച്ച, അവരുടെ നന്മ പിടിച്ചു വെച്ച, അവരുടെ കുടുംബത്തെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുക. ഇപ്പോൾ കുടുംബമാണോന്ന് ചോദിച്ചാൽ പാസ്റ്ററെ ഒന്നിച്ച് പോകുന്നതേ ഉള്ളൂ, ഒരു വീട്ടിൽ താമസിക്കുന്നതേ ഉള്ളൂ.
ഈ ബന്ധങ്ങളെ ആരോ ഹോൾഡ് ചെയ്തിരിക്കുക, ആരോ ഹോൾഡ് ചെയ്തിരിക്കുക, അവിടെ നിൽക്കുന്നു എന്നുള്ളൂ, ലൈൻ കട്ടായിട്ടില്ലെന്നുള്ളൂ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതാണല്ലോ ഹോൾഡ് ചെയ്യുക. നമ്മൾ പറയില്ലേ ഫോൺ ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ എന്ന് പറയുമ്പോൾ എന്താ, ലൈൻ കട്ടായിട്ടില്ല. പക്ഷേ മറ്റേങ്ങനെ എന്നെ എടുക്കുമോ നമുക്ക് അറിയില്ല, നമ്മളോടൊന്നും പറയുന്നില്ല എന്ന രീതിയിൽ നിൻ്റെ നന്മ ഹോൾഡ് ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിൻ്റെ മക്കൾക്ക് വേണ്ടി നീ മുടക്കിയ പണമാകട്ടെ നന്മയാകട്ടെ, അവർ രാപ്പകൽ എന്നെ ഉറക്ക അളച്ച് പഠിച്ച സർട്ടിഫിക്കറ്റും അവരുടെ ക്രെഡിറ്റും അവർക്കുള്ള നന്മയും ഹോൾഡ് ചെയ്ത് സാത്താൻ വെച്ചിരിക്കുന്നെങ്കിൽ നിൻ്റെ മക്കളെ വിളിച്ചു പറ, വരാനിരിക്കുന്ന ദിവസങ്ങൾ അധികം പ്രാർത്ഥിച്ചോ, നമ്മുടെ നന്മ, മോൻ്റെ അനുഗ്രഹം, മോൻ്റെ വഴി, നിൻ്റെ പ്രമോഷൻ, നിൻ്റെ ജോലി, നിൻ്റെ വിസ, നിൻ്റെ വഴിത്താരകൾ ഹോൾഡ് ചെയ്ത് വെച്ചത് നീ തിരിച്ചു പിടിക്കുന്ന കാലം വരികയാണെന്ന് ദൈവാത്മാവ് നമ്മളോട് പറയുന്നു. സ്തോത്രം. രണ്ട് വാക്ക് ഇവിടെ പെട്ടെന്ന് പറയട്ടെ, 23 അധ്യായത്തിൽ നിന്ന് യിരെമ്യാ പ്രവചനം 23 അധ്യായത്തിൻ്റെ 5 വാക്യം. ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും, അവൻ രാജാവായുവാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും, അവൻ്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും. അടുത്തത് എഴുതിയിരിക്കുന്നു 23:5, ഞാൻ ഇസ്രായേലിന് മുളയായവനെ മുളപ്പിക്കുന്ന കാലം വരും. ഹല്ലേലൂയ. സ്തോത്രം. മുളയായവൻ യേശുവാണ് കേട്ടോ. എന്താ മുള എന്ന് പറയുന്നത്? സ്തോത്രം. മുളച്ചു വരിക നിൻ്റെ വീട്ടിൽ. സ്തോത്രം. അതിന് വ്യാഖ്യാനങ്ങൾ ഒത്തിരി വേണം, പക്ഷെ ഒറ്റ വാക്കി പറയാം, നിൻ്റെ വീട്ടിൽ മുളച്ചു വരികയാ ഒരു മുളയായി. ആര്? യേശു എന്ന രക്ഷിതാവ് നിൻ്റെ ഹൃദയത്തിൽ മുളച്ചു വരികയാ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ മുളച്ചാൽ നിൻ്റെ വീട്ടിൽ ബാക്കി രക്ഷിക്കപ്പെടാനിരിക്കുന്നവർ രക്ഷിക്കപ്പെടും, നിൻ്റെ വീട്ടിൽ നീതിയും ന്യായവും നടപ്പാക്കും, അവൻ ബുദ്ധിയോടെ ഭരിക്കും. കേട്ടോളേ, ഇതുവരെ നിൻ്റെ വീട്ടിൽ ഒരു അൺകൺട്രോൾ, ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല, ആകപ്പാടെ ഒരു ഭരണം നടക്കുന്നില്ല, ഒരു വല്ലാത്ത അനിശ്ചിതത്വ നടക്കുന്നത്. പക്ഷെ ദൈവപുത്രൻ പറയുന്നു, നീ കരഞ്ഞതിനും പ്രാർത്ഥിച്ചതിനും കർത്താവേ നീ ഇത് കാണുന്നില്ലേ എന്ന് ചോദിച്ചതിനും എന്നെ പോലത്തെ ഒരാളെ അവിടെ വിടുകയല്ല, നിൻ്റെ വീട്ടിലൊരു മുള പൊട്ടി മുളയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. നിൻ്റെ വീടിനകത്ത്, നിൻ്റെ കുടുംബത്തിനിടയിൽ ഒരു മുള പൊട്ടി, ഭൂമിയുടെ പുറമ്പാട പൊട്ടി, ഒരു വിത്ത് മുളച്ച് ഭൂമി കീറി പുറത്തു വരുന്നതുപോലെ മൂടിയിട്ടിരിക്കുന്ന വിഷയങ്ങളെ കീറിക്കൊണ്ട് യേശു എന്ന മുളയായവൻ നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ജീവിതത്തിൽ മുളച്ചു കയറും. അന്ന് നീതിയും ന്യായവും അന്ന് നീ അനുഭവിക്കും. ഇപ്പം അനീതിയാണ്, ഇപ്പം സങ്കടമാണ്, പക്ഷെ അതനുഭവിക്കാൻ ദൈവമായ കർത്താവ് നമുക്കൊരു അനുഭവം തരും. വരാനിരിക്കുന്ന കാലം മോശമാകാതിരിക്കട്ടെ, വരാനിരിക്കുന്ന കാലം തളർച്ചയാകാതിരിക്കട്ടെ, വരാനിരിക്കുന്ന കാലം ഏറ്റവും അതിശ്രേഷ്ഠമാകട്ടെ. ഒരു വാക്യം കൂടി, 23:8 തന്നെ 8 വാക്യം, ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ സന്തതിയെ വടക്ക് ദേശത്തു നിന്ന് ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശത്തു നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവരും. യഹോവയാണ് കൊണ്ടുവരുന്ന യഹോവയാണെന്ന് പറയുന്ന കാലം വരും. ഒരു വാക്യം കൂടെ കയറ്റി വായിക്കണം, 7 വാക്യം മുതൽ കേട്ടോ. ആകയാൽ ഇസ്രായേൽ മക്കളെ മിസ്രായീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവ എന്ന് ഇനി പറയാതെ വടക്ക് ദേശത്തു നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന യഹോവ എന്ന് പറയുന്ന കാലം വരും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പറഞ്ഞാലേ. കേട്ടോളേ, ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മിസ്രായീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമാണ്, ചെങ്കടൽ വറ്റിച്ച ദൈവമാണ്, മരുഭൂമി നടത്തിയ ദൈവം, ഇതൊക്കെ പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് മുതുമുത്തച്ഛൻ്റെ വെല്ലിപ്പൻ്റെ കാലത്ത് നടന്നതാണ് ആ അത്ഭുതങ്ങളൊക്കെ. എന്നാൽ ഇപ്പോൾ പറയാൻ പോവാട്ടോ, വെല്ലിപ്പച്ചൻ്റെ അത്ഭുതത്തിൻ്റെയും വെല്ലുമ്മച്ചിയുടെ പ്രാർത്ഥനയുടെയും കെയർ ഓഫിലല്ല ഇപ്പോൾ നിന്നെ വടക്ക് നിന്ന് കൊണ്ടുവരുന്ന യഹോവ എന്ന് പറഞ്ഞാൽ എൻ്റെ വെല്ലിപ്പനെ വിടുവിച്ച ദൈവമല്ല എന്നെ വിടുവിച്ച ദൈവം, എൻ്റെ അപ്പച്ചനെ വിടുവിച്ച ദൈവമല്ല എന്നെ എൻ്റെ പിള്ളേരെയും ഇപ്പോളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മടക്കി കൊണ്ടുവരുന്ന ദൈവമെന്ന് പറയുന്ന കാലം വരും എന്ന് പറഞ്ഞാൽ പഴയ സാക്ഷ്യം ചില്ലിട്ട് പൊടി തട്ടി എടുക്കുകയല്ല, പുതിയ സാക്ഷ്യങ്ങൾ ദൈവം തരും. മനസ്സിലായോ? മിസ്രായീമെന്ന് വിടുവിച്ചെന്ന് പറയുന്നത് പഴയ കാലത്തെ സാക്ഷ്യമാണ്, പഴയ കാലത്തെ സാക്ഷ്യം. സ്തോത്രം. ചൂട്ടും കറ്റയും കത്തിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോയി, അപ്പച്ചൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് കൺവെൻഷന് പോയി എന്നൊക്കെ പറഞ്ഞ് പഴയ കാലത്തെ കാര്യമാണ്. എന്നാൽ ഇപ്പം വല്ലതും നടക്കുന്നുണ്ടോ? കുറേ നാളായിട്ട് ഒന്നും നടക്കുന്നില്ല. പക്ഷെ ദൈവം പറയുന്നു, ഇപ്പം ചില കാര്യങ്ങൾ നടക്കും. മുമ്പോട്ടുള്ള കാലം വിശ്വസിച്ചേ, വരാനിരിക്കുന്ന കാലം എൻ്റെ കർത്താവ് അബ്രഹാമിനെ വിടുവിച്ചു എന്നല്ല, എൻ്റെ കർത്താവ് ഇസഹാക്കിന് 100 വിളവ് കൊടുത്തെന്നല്ല, എൻ്റെ കാലത്ത് ഈ വരാനിരിക്കുന്ന ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 2022-23 കർത്താവ് വരാൻ താമസിച്ചാൽ ഇതൊക്കെ വരാനിരിക്കുന്ന കാലമാണ്. ആ കാലത്ത് നീയും നിൻ്റെ പിള്ളേരും പറയും, ഞങ്ങളെ വിടുവിച്ച ദൈവം,
ഞങ്ങളെ കൊണ്ടുവന്ന ദൈവം, ഞങ്ങളുടെ പിള്ളേരെ അനുഗ്രഹിച്ച ദൈവം, എൻ്റെ ദൈവം, ഈ അടുത്ത ദിവസം ഞങ്ങളെ വടക്ക് നിന്ന് തിരിച്ചു വരുത്തിയ ദൈവമെന്ന് ആനുകാലികമായിരിക്കുന്ന സാക്ഷ്യം എൻ്റെ നാവിൽ, എൻ്റെ പിള്ളേരുടെ നാവിൽ ദൈവം തരും. നാല് കാര്യങ്ങൾ വരാനിരിക്കുന്ന കാലം. ദ ടൈം ഈസ് കമ്മിങ്. സമയം വരിക, നിൻ്റെ സമയം വരിക, നിൻ്റെ കുടുംബത്തിൻ്റെ സമയം വരിക. നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ദൈവം പറഞ്ഞ നല്ല വാഗ്ദത്തങ്ങൾ നിറവേറാനിരിക്കുന്ന കാലം ഇതാ വരുന്നു എന്ന് വചനം നമ്മളെ ഓർപ്പിക്കുന്നു. നിന്നെ പിടിച്ചു വെച്ചവരെ നീ പിടിച്ചു വെച്ചിട്ട് നിൻ്റെ നന്മയുമായി നീ പുറത്തു വരുന്ന കാലം ഇതാ വരുന്നു. നിസ്സഹായയായിപ്പോയ ദിവസങ്ങൾക്ക് മാറ്റം വരികയാണ്. നിന്നെ പറ്റിച്ച് അപമാനിച്ച് നിൻ്റെ നന്മ കയ്യഴിച്ച് നിന്നെ ഒറ്റപ്പെടുത്തിയവരെ നീ പ്രാർത്ഥനാമുറിയിൽ പിടിച്ചു കിട്ടും. അവരിൽ വ്യാപരിക്കുന്ന പിശാചിനെ എന്നിട്ട് നീ അനുഗ്രഹം അനുഭവിക്കുന്ന കാലം വരുന്നു. സ്വോത്രം, നിൻ്റെ കുടുംബത്തിനൊരു മുള പൊട്ടി മുളയ്ക്കാൻ പോകുന്നു. അത് നീതി നടപ്പാക്കുന്ന കാലം വരുന്നു. നിനക്ക് പുത്തൻ സാക്ഷ്യം തരുന്ന കാലം വരുന്നു. നാല് വാക്കുകൾ അനുഗ്രഹമാകട്ടെ ഈ ഞായറാഴ്ച. വരാനിരിക്കുന്ന കാലത്തെ നോക്കി ചിരിച്ച് സ്വോത്രം പറഞ്ഞു, പുഞ്ചിരിയിട്ട് സ്വോത്രം പറഞ്ഞു. വരാനിരിക്കുന്ന കാലം നന്മയാക്കും. ഒരുങ്ങിക്കോളണം, ഒതുങ്ങിക്കോളണം, സംയോജനപ്പെട്ടോളണം. ആ കാലത്തിന് വേണ്ടി ഇപ്പോഴേ തയ്യാറായിക്കോളണം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വേദപുസ്തകം ഒരു ഭാവി കാലത്തെ ചൂണ്ടിക്കാണിക്കുന്നു. വേദപുസ്തകം ആനുകാലികമായിട്ട് ഒരുങ്ങാനും വരും കാലത്തേക്ക് തയ്യാറാകാനും പറയുന്നൊരു പുസ്തകമായിരിക്കയാൽ ഇന്ന് അതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ദൂതിനായി സ്തോത്രം. വരുന്ന കാലം ഈ വാട്സാപ്പ് ദൂത് കേൾക്കുന്ന എൻ്റെ എല്ലാ ദൈവമക്കളെ സംബന്ധിച്ച് വരാനിരിക്കുന്ന കാലം ലോകത്തിന് കഷ്ടവും നഷ്ടമൊക്കെ ആയിരിക്കാം. വരാനിരിക്കുന്ന ഭരണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നവനെ സംബന്ധിച്ച്, ദൈവമുള്ളവനെ സംബന്ധിച്ച്, ഉപവസിക്കുന്നവരെ സംബന്ധിച്ച്, കർത്താവിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച്, ഈ മെസ്സേജ് കേട്ട് ഒരുങ്ങുന്നവരെ സംബന്ധിച്ച്, വരാനിരിക്കുന്ന കാലം സാക്ഷ്യത്തിൻ്റെ, പുത്തൻ സാക്ഷ്യത്തിൻ്റെ കാലം, പുത്തൻ മുള പൊട്ടി മുളയ്ക്കുന്ന കാലം, പിടിച്ചു വെച്ച നന്മകൾ തിരിച്ചു കിട്ടുന്ന കാലം, നല്ല വാഗ്ദത്തങ്ങൾ നിറവേറുന്ന കാലം. അപ്പാ, ഞാനിത് നിൻ്റെ മക്കളിൽ വിതയ്ക്കുക. ഇത് മുള പൊട്ടി പുറത്തു വരട്ടെ. നിൻ്റെ ജനത്തിൻ്റെ വരാനിരിക്കുന്ന കാലം, ഇന്ന് മുതൽ മുന്നോട്ടുള്ള കാലം ഇത് സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ, ആമേൻ.